ജോസ് കെ മാണിയുടെ നാടകവും തിരക്കഥയും പൊളിഞ്ഞു. യു ഡി എഫ് കൊടുത്തത് എട്ടിൻ്റെ പണി. ജോസ് കെ മാണിയെ യു ഡി എഫ് പുറത്താക്കിയതല്ല, പുറത്താക്കിച്ചതാണ്. മാസങ്ങളായി തിരക്കഥ എഴുതി അണിയറയിൽ റിഹേഴ്സൽ നടക്കുകയായിരുന്നു. എങ്ങനെ മുന്നണിക്ക് പുറത്തു പോകാമെന്ന്. യു ഡി എഫിൽ നിന്നും സ്വമേധയാ പുറത്തു പോകാതെ പുറത്താക്കിച്ചാൽ ഒരു രക്തസാക്ഷി പരിവേഷവും സഹതാപ തരംഗവും അണികളുടെ ഇടയിൽ നിന്നും ജനങ്ങളുടെ ഇടയിൽ നിന്നും ലഭിക്കുമെന്ന ഒരു വിശ്വാസത്തിലാണ് ഈ നാടകം അരങ്ങേറിയത്. പക്ഷേ ഇത് മുൻകൂട്ടി അറിഞ്ഞ യു ഡി എഫ് തക്ക സമയത്ത് പണി കൊടുത്തതിനാൽ സഹതാപ തരംഗം പോയിട്ട് അഹങ്കാരി എന്ന പരിവേഷമാണ് ജോസ് കെ മാണിക്ക് ലഭിച്ചത്. യു ഡി എഫ് ചെയ്തത് ധീരമായ ഒരു നടപടിയാണെന്നും ഇപ്പോഴാണ് ഒരു യഥാർത്ഥ മുന്നണിയായതെന്നും ജനാധിപത്യ വിശ്വാസികൾ പറയുന്നു. സമൂഹ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തത് ഈ രീതിയിലായിരുന്നു. മാത്രമല്ല, ജോസ് കെ മാണിയെ പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും പൊങ്കാലയിട്ടു. നിറികെട്ടവൻ, അഹങ്കാരി, പറഞ്ഞാൽ കേൾക്കാത്തവൻ, മുടിയനായ പുത്രൻ തുടങ്ങിയ പ്രയോഗങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ മുഴങ്ങിക്കെട്ടത്. മാസങ്ങൾക്ക് മുൻപ് തന്നെ യു ഡി എഫിൽ നിന്നുകൊണ്ട് എൽ ഡി എഫുമായി ധാരണ ഉണ്ടാക്കിയത്രേ. പ്രത്യേകിച്ച് സി പി എമ്മുമായി അച്ചാരം ഉറപ്പിച്ചു. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരി മുതൽ പിന്നണിയിൽ ഇതിന്റെ തിരക്കഥ എഴുത്ത് നടക്കുകയായിരുന്നു. അതനുസരിച്ചുള്ള സാമ്പിൾ വെടിക്കെട്ടായിരുന്നു സർക്കാരിന്റെ ബജറ്റിലെ മാണിയുടെ പേരിലുള്ള 5.50 കോടി. അതിനുശേഷം പ്രതീക്ഷിക്കാതെ കൊറോണയും ലോക്ക്ഡൌണും വന്നു. ഈ ലോക്ക്ഡൌൺ കാലത്ത് പോലും പലതവണ തിരുവനന്തപുരത്തെത്തി ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും ജയരാജും തുടങ്ങി 2 MLA മാരെയും കൂട്ടി അതിനുള്ള ചർച്ചകൾ നടന്നു. പലതവണ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ജോസ് കെ മാണിയെ കൂടാതെ റോഷി അഗസ്റ്റിനും ജയരാജ് MLA യും പങ്കെടുത്തു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് തന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ച നടന്നു എന്നാണ് കിട്ടിയ വിവരം. ഈ ചർച്ചകളുടെ പരിസമാപ്തിയിലാണ് പുറത്താക്കൽ നാടകം നടന്നത്. ഒരു കാരണവശാലും കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കില്ല എന്ന് ഉറച്ചു നിന്നാൽ അവിശ്വാസം കൊണ്ടുവരും. അങ്ങനെ അവിശ്വാസം കൊണ്ടുവന്നാൽ എൽ ഡി എഫ് പിന്തുണയ്ക്കും. എൽ ഡി എഫിന്റെ പിന്തുണയോടെ ആ സ്ഥാനം നിലനിർത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമായിരുന്നു എൽ ഡി എഫിനും ജോസ് കെ മാണിക്കും കൂട്ടർക്കും. അങ്ങനെ യു ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നാൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ വരുന്ന അവിശ്വാസം പരാജയപ്പെടും. അതുവഴി യു ഡി എഫിൽ നിന്നും ഒഴിവാകും എന്നതായിരുന്നു ഇവരുടെ മനക്കോട്ട. അങ്ങനെയെങ്കിൽ പാർട്ടി അണികളെ ഒരുമിച്ച് നിർത്താനാകും. മാത്രമല്ല, രക്തസാക്ഷി പരിവേഷവും സഹതാപ തരംഗവും ലഭിക്കും. പക്ഷേ യു ഡി എഫ് ബുദ്ധികേന്ദ്രങ്ങൾ ജോസ് കെ മാണി മനസ്സിൽ കാണുന്നതിന് മുൻപ് തന്നെ അവർ മാനത്ത് കണ്ടു. അവരത് നല്ല രീതിയിൽ പൊളിച്ചടുക്കുകയും ചെയ്തു. ജോമോന്റെ സുവിശേഷം മനസ്സിലാക്കിയ യു ഡി എഫ് കൃത്യമായി പണി കൊടുത്തു. ജോസ് കെ മാണി ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു പുറത്താക്കൽ നടപടി വന്നത്. തയ്യാറാക്കി വെച്ചിരുന്ന തിരക്കഥയും നാടകവും എല്ലാം പൊളിഞ്ഞു. എൽ ഡി എഫും വെട്ടിലായി. അത് ജോസ് കെ മാണി തുറന്നു പറയുകവരെ ചെയ്തു. ഒട്ടും പ്രതീക്ഷിച്ചില്ല അതിന്റെ ഞെട്ടലിലാണെന്ന്. പക്ഷേ ഒരു തരത്തിലും ജോസ് കെ മാണി വിഭാഗത്തെ തള്ളിപ്പറയുകയോ വാതിലടയ്ക്കുകയോ ചെയ്യാതെ വളരെ ശ്രദ്ധാപൂർവമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരുടെ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ ഒരു കാര്യവും എല്ലാ കാലത്തേക്കുമായി ഇല്ലെന്ന് പറഞ്ഞ പിണറായി ഒരു നിലപാടുമില്ലാത്തവരായി ജോസ് കെ മാണിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും ചിത്രീകരിക്കേണ്ടതില്ല എന്നും വ്യക്തമാക്കി. ഇത് യു ഡി എഫിനകത്തുണ്ടായ ആഭ്യന്തര പ്രശ്നമാണ്. ഇനി അവരൊരു നിലപാട് ഇതിൽ സ്വീകരിക്കേണ്ടതുണ്ട്. നിലവിൽ അവരിനി മുന്നണിക്കൊപ്പമില്ലെന്ന നിലപാടാണല്ലോ യു ഡി എഫ് സ്വീകരിച്ചത്. ഇക്കാര്യത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും ഇതുവരെ ഇടതുമുന്നണി ആലോചിച്ചിട്ടില്ല. രാഷ്ട്രീയത്തിൽ ഒന്നും ഒരു കാര്യവും എക്കാലത്തേക്കും ഉള്ളതല്ല. ജോസ് കെ മാണി പക്ഷത്തെയും അവരുടെ പാർട്ടിയെയും ഒരു നിലപാടില്ലാത്തവരായി ചിത്രീകരിക്കേണ്ടതുമില്ല. എല്ലാം ആലോചിക്കാം, വരട്ടെ എന്നാണ് പിണറായി വ്യക്തമാക്കിയത്. ആദ്യം ജോസ് കെ മാണി അവരുടെ നിലപാട് വ്യക്തമാക്കട്ടെ എന്ന് പറഞ്ഞാണ് സി പി എം ഇവരുടെ മുന്നണി പ്രവേശത്തോട് പ്രതികരിച്ചത്. അതേസമയം സി പി ഐ എതിർത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം എന്തുകൊണ്ട് നഷ്ടം കൂടുതലും സി പി ഐക്കാണ്. അതേസമയം ജോസ് കെ മാണിയും കൂട്ടരെയും യു ഡി എഫിൽ നിന്നും പുറത്താക്കിയതോടെ മുന്നണിയിൽ സ്വാധീനം ഉറപ്പിക്കാനായി എന്ന വിലയിരുത്തലിലാണ് പി ജെ ജോസഫും കൂട്ടരും. ബദ്ധശത്രുവായ പി ജെ ജോസഫുമായി ഇനി ഒരിക്കലും ഒത്തുപോകാൻ പറ്റത്തില്ലെന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസിന് ലഭിച്ചത് പാലാ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ്. തമ്മിൽ തല്ലുന്ന കേരള കോൺഗ്രസുകളിൽ ആരെയാണ് കൂടെ നിർത്തേണ്ടതെന്ന ചിന്തയായിരുന്നു ഇതുവരെ കോൺഗ്രസിന്. ഒരുമിച്ച് നീങ്ങുവാൻ ഇരു കൂട്ടരോടും മുസ്ലിം ലീഗും കോൺഗ്രസും നടത്തിയ ചർച്ചകളെല്ലാം പരാജയപ്പെട്ടു. മറുവശത്ത് ജോസ് കെ മാണി നടത്തിയ ഓരോ നീക്കങ്ങളും മണത്തറിഞ്ഞ കോൺഗ്രസ് നിർണായക തീരുമാനമെടുക്കുകയായിരുന്നു. മുതിർന്ന നേതാവായ പി ജെ ജോസഫിനൊപ്പം കോൺഗ്രസ് നിൽക്കാൻ തീരുമാനിച്ചത് ജോസ് കെ മാണിക്ക് ഏറ്റവും വലിയ അടിയാണ്.
പുറത്താക്കിയത് കെ എം മാണിയുടെ രാഷ്ട്രീയത്തെയാണ്, തള്ളിപ്പറഞ്ഞത് യു ഡി എഫിനെ കെട്ടിപ്പടുത്ത മാണിസാറിനെയാണ് എന്ന് ജോസ് കെ മാണി പറയുമ്പോഴും കോൺഗ്രസ് അത് കാര്യമായി എടുക്കുന്നില്ല. കാരണം കെ എം മാണി അല്ലല്ലോ ജോസ് കെ മാണി. മാത്രമല്ല കെ എം മാണി ഉണ്ടായിരുന്നെങ്കിൽ വാക്കുപാലിച്ചേനെ ഒരിക്കലും യു ഡി എഫ് വിടേണ്ടി വരില്ലായിരുന്നു. ഇടതുമുന്നണിക്കൊപ്പം കൈകോർക്കാൻ പരസ്യമായി തീരുമാനം എടുത്തു കഴിഞ്ഞു ജോസ് കെ മാണിയും കൂട്ടരും. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി സീറ്റുകൾ നീക്കുപോക്കുണ്ടാക്കിയതിനു ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിൽക്കാനാണ് ഇവരുടെ പ്ലാൻ. ഭരണ തുടർച്ചയെന്ന ലക്ഷ്യവുമായി നീങ്ങുന്ന ഇടതുമുന്നണിക്ക് ഇതൊരു ആശ്വാസമാണ്. ഈ അവസരം ഉപയോഗിക്കാനാണ് എൽ ഡി എഫിന്റെ തീരുമാനം. എന്നാൽ യു ഡി എഫ് വിടാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് നേതാക്കന്മാർ ജോസ് കെ മാണിയുടെ കൂടെയുണ്ട്. അവരെ കൂടെ കൂട്ടാൻ ജോസഫും രംഗത്തിറങ്ങിക്കഴിഞ്ഞു.